ഹലോ ഗായ്സ്, ഇപ്പൊ നമ്മൾ ഇവിടെ ചെയ്യാനായിട്ട് പോകുന്ന ചെറിയൊരു എക്സ്പെരിമെന്റ് ആണ്. നമ്മളെ ഹെലികോപ്റ്റർ എടുത്ത് നമ്മുടെ എയർപോർട്ടിൽ നിന്ന് ചെയ്യാൻ ഫ്ലൈറ്റ് എയർപോർട്ടിൽ നിന്ന് നമ്മൾ നേരെ ഒരു സ്ഥലത്തോട്ട് പോകാനായിട്ട് പോകുന്നു. അവിടെ ചെന്ന് ചില എക്സ്പെരിമെന്റ് ഉണ്ട്, ഒരു കളർഫുൾ ആയിട്ടൊരു കാര്യമുണ്ട്. അപ്പൊ അതിലോട്ട് പോകുന്നതിനെ പറ്റി വീഡിയോ ഒന്ന് മാക്സിമം ഉള്ളവരുന്ന ലൈക്കും സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോ, നമ്മളിപ്പോ ഇവിടെയാണ് ഇപ്പൊ ലാൻഡ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് ദൂരം എന്നിട്ട് നമുക്ക് ഇവിടെ ലാൻഡ് ചെയ്തതിനു ശേഷം വേറൊരു പരിപാടിയുണ്ട്. പരിപാടി വേറെ നമ്മളെ ഗോസ്റ്റ് റൈഡറിന്റെ ബൈക്കില്ലേ, അതിന്റെ അകത്ത് നമ്മളിപ്പോ RG ലൈറ്റ് സെറ്റ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. സെറ്റ് ചെയ്തതിനു ശേഷം ഉള്ള ഔട്ടോ ലുക്കും ഇന്നും ലുക്കും എല്ലാം നമ്മൾ ഇവിടെ നോക്കുന്നിരിക്കും. അപ്പൊ അതിനുമ്പോൾ ചീറ്റ് കോഡ് അടിക്കണം. ചീറ്റ് കോഡ് അടിച്ചിട്ടുണ്ട്, നമുക്ക് അറിയാം. ചീറ്റ് കോഡ് ജസ്റ്റ് കമന്റ് ചെയ്യും. അപ്പൊ നമുക്ക് ചീറ്റ് കോഡ് അടിച്ചിട്ടുണ്ട്, എന്നിട്ട് നമുക്ക് ഇതിന്റെ RGB ലൈറ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഗൈസ്, ഒരു അടിപൊളിയായിട്ടുള്ള രീതിക്കാണ് ഗൈസ് ഈ ഒരു RGB. പക്ഷെ ആ തീരെ അതൊക്കെ ഉണ്ട്, പക്ഷെ ഓവറാൾ ലുക്കൊക്കെ ഓക്കെ ആണ് ഗൈസ്. അപ്പൊ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാത്തവരൊന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സഹായിക്കുക, ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും, കാണാൻ സാധിക്കുന്നതായിരിക്കും, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. അപ്പൊ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ, എന്തൊരു അഭിപ്രായം ആയിക്കോട്ടെ, കമന്റ് ചെയ്യാനും മറക്കാതെ ചെയ്തേക്കുക. മാക്സിമം കുറച്ച് ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഗൈസ്, അപ്പൊ നമ്മൾ ഇപ്പൊ ഈ ഒരു വണ്ടിയുടെ പവർ എന്ന് പറയുന്നത് അറിയാലോ. ഏതെങ്കിലും ഒരു വണ്ടി തട്ടി ആ വണ്ടി പൊട്ടിത്തെറിയും, പിന്നെ നമ്മൾ കിളന്ന് തെറിച്ചൊക്കെ മരത്തിന്റെ മേലൊക്കെ പോയിരിക്കും. ആ ഒരു പവർ പിന്നെയും കിട്ടിയിട്ടുണ്ടാന്ന് നോക്കാണ് ഗൈസ്. അപ്പൊ ആ ഒരു പവർ നമുക്ക് പോയിട്ടില്ല, കളർ മാറ്റിയില്ല, ആ ഒരു പവർ വണ്ടിയിലകത്തു നിന്ന് ഉണ്ട് ഗൈസ്. അപ്പൊ ഈ ഒരു വണ്ടി പോകുന്ന നോക്കിയാണ്, തീയും പാറപ്പിച്ച് പറപ്പിച്ച് ഗൈസ്. ഓ, 6 പോയാണക്കായി ഗൈസ്. ഓ, പണി പാളി, ഹെൽമെറ്റ് ഇല്ലാത്തതുകൊണ്ടുള്ള പണിയാണ് ഇപ്പൊ കിട്ടിയത്. അപ്പൊ എല്ലാവരും ഹെൽമെറ്റ് വയ്ക്കുക ഗൈസ്. അപ്പോ നമ്മളെ വണ്ടി എങ്ങോട്ട് പോകാൻ, നമ്മൾ കിളി പോയാണൊക്കെ ഒരു ഫീൽ ആയിരുന്നു. അപ്പോൾ നമ്മൾ വണ്ടി നോക്കണേ ഗൈസ്. അപ്പോൾ വണ്ടി തോനെ നേരോട് നോക്കിയിട്ടൊന്നും വണ്ടി കിട്ടിയിട്ടില്ല. അപ്പോൾ വണ്ടി ആ ഒരു സ്പീഡിൽ തട്ടിത്തെറിച്ച് RGB ലൈറ്റ് കൂടെ ആയിട്ട് അടുത്ത് വീണാ പോലും അറിയാവുന്ന രീതിയിലുള്ള ലൈറ്റാണ്. അപ്പോൾ അത് അത്രയ്ക്കും തെറിച്ച് പോകണമെന്നുണ്ടെങ്കിൽ അത്രയ്ക്കും നല്ല വീഴ്ചയായിരിക്കണം വീഴേണ്ടത്. അതിനനുസരിച്ചുള്ള ഒരു ഗോസ്റ്റാറിൻ്റെ ബൈക്ക് വെച്ച് ഇങ്ങനെ ഒക്കെ പോകുമ്പോൾ നല്ല രീതിക്കൊരു ഡാമേജുകൾ നമുക്ക് തന്നെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളറും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ബൈക്കിൻ്റെ പേരും. അപ്പോൾ ഞാൻ ഒന്ന് ജസ്റ്റ് ഒരു ബൈക്ക് ആ ഒരു ചീറ്റ് കോഡ് വർക്കിംഗ് എല്ലാം ജസ്റ്റ് ഒന്ന് അടിച്ച് നോക്കിയാണ്. അപ്പോൾ നമുക്കെന്ന് അടുത്തൊരു ചീറ്റ് കോഡ് അടിച്ച് നോക്കാം. അപ്പോൾ നമുക്കൊരു RS 200 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബൈക്കിൽ നമുക്ക് ഇതിനെ തേടി പോവാം. ആ ഒരു ബൈക്കിലും കളർ മാറ്റി ഒന്നും കൂടെ നല്ല റെഡ് ആക്കണം. ഇഷ്ടപ്പെട്ട കളർ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. സീറ്റ് കോഡൊക്കെ അറിയാവുന്ന രസം കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കൊന്ന് ആ ഒരു ബൈക്കിനെ തേടി പോവാം. അപ്പോൾ ഇവിടെയൊക്കെ ഇത്രയും ദൂരെയൊന്നും പോകാൻ ചാൻസ് ഇല്ല. ഇവിടങ്ങളിൽ മാത്രം നോക്കിയാൽ അപ്പോൾ കാണുന്നില്ല. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യാൻ മറക്കല്ല.